വളരെയേറെ പണമുണ്ടെങ്കിൽ കുടുംബം ഭദ്രമാകും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാകുന്നു നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ചിന്താഗതിക്ക് കൊടുക്കേണ്ടി വരുന്ന വില എത്ര വലുതാണെന്നറിയാമോ? ഞാൻ പറയാം. അനേകരുടെയും കഷ്ടപ്പാടുകളും ത്യാഗങ്ങൾ ചെയ്തുള്ള കഠിനവേലകളും എന്തിനാണ് എന്നവരോട് ചോദിച്ചാൽ സാധാരണ കേൾക്കുന്ന ഒരു മറുപടിയാണ് എല്ലാം എൻ്റെ കുടുംബം പോറ്റുവാനാകുന്നു എന്ന്. ഒരായുസ് മുഴുവൻ ഇങ്ങനെ അധ്വാനിച്ചിട്ട് കുടുംബത്തിൽ ആരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ പോയ ആയിരങ്ങളുടെ ശവകുടീരമുള്ള ഒരു സമൂഹത്തിലാകുന്നു ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന വസ്തുത മറന്നു പോകരുത്. എവിടെയാണ് ഈ പ്രിയപ്പെട്ടവർക്ക് തെറ്റുപറ്റിയത്? അവർക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്നും വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള പാഠമെന്താകുന്നു? ഇതാ മനോഹരമായ ഒരു സങ്കീർത്തനം നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എത്ര നല്ല അനുഗ്രഹമില്ലേ! അതിനുള്ള മാർഗമാണ് 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ വഴികൾ യഹോവയുടെ വഴികൾ ആകുന്നുവോ എന്ന് നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം. 126 മുതൽ 132 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഇന്ന് നാം ഒരുമിച്ച് വായിച്ച് ചിന്തിക്കുന്നത്. ഭാഗമെടുത്താട്ട് 126-ാം സങ്കീർത്തനം. ഇന്ന് 126-ാം സങ്കീർത്തനം മുതലാണ് നാം പഠിക്കുവാൻ പോകുന്നത്. 125 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ആരോഹണ ഗീതം നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, യെരുശലേമിലേക്ക് പോയിക്കൊണ്ടിരുന്ന തീർത്ഥാടകൻ്റെ പാട്ട്. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമുള്ള സന്തോഷത്തിൻ്റെ ഒരു ഗാനമാണ് 126-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. തങ്ങൾക്ക് യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ കഴിയും എന്ന കാര്യം അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് അവർക്കൊരു സ്വപ്നം പോലെയുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ലോകത്തിന് ഒരു സാക്ഷ്യം കൊടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ അർത്ഥം ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേലിലെ ശേഷിപ്പോടുകൂടെ അവസാനിക്കുന്നില്ല. അവരുടെ മസിഹായായ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവരുടെ ജാതിയുടെ യഥാസ്ഥാനത്തെയും ഇതിൽ ഉറ്റുനോക്കുന്നുണ്ട്. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ഈ പ്രവചന സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം വളരെ മനോഹരമായിരിക്കുന്നു. നാം 1-ാമതായി താണിറങ്ങി വന്ന് കണ്ണുനീരോടുകൂടെ തൻ്റെ വിത്ത് വിതച്ച കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. രഹസ്യ പ്രാർത്ഥനയിൽ അവൻ്റെ സന്നിധിയിൽ അവൻ എത്രമാത്രം കണ്ണുനീർ പൊഴിച്ചു എന്ന് പിതാവിനും മാത്രമേ അറിയുകയുള്ളൂ. ഇത് നമുക്കും അനുയോജ്യമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും കണ്ണുനീരോടുകൂടെ വിത്ത് വിതയ്ക്കാം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തർക്കകാലത്ത് നാം കൊയ്യും. ഇനിയും 127-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ്. ദൈവത്തെ കൂടാതെയുള്ള പണിയുടെ മൂഢത്വമാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം. ഇത് മറ്റൊരു ശ്രേഷ്ഠമായ ആരോഹണ ഗീതമാണ്. യെരുശലേമിലെ സിയോൻ പർവ്വതത്തിലും ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്തും എത്തുമ്പോൾ അവിടെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് എത്തുന്നത്. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ സ്വർഗതലത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാകുന്നു. ഇന്ന് നമുക്കും പ്രായോഗികമായൊരു സങ്കീർത്തനം അത്രേ ഇത്. ദൈവത്തിൽ പൂർണ്ണമായുള്ള ആശ്രയം ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനം പല പ്രത്യേക അവസരങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു.
നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. വൃഥ അഥവാ വ്യർത്ഥം എന്ന വാക്ക് 3 പ്രാവശ്യം ഈ വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ദൈവം അതിൻ്റെ മധ്യേ ഇല്ലെങ്കിൽ സകല കാര്യങ്ങളും വ്യർത്ഥമാണ്. സകലവും അവനെയും അവൻ്റെ അനുഗ്രഹങ്ങളെയും ആശ്രയിച്ചാണിരിക്കുന്നത്. സകലതും ദൈവാനുഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഒരു പഴയ ജർമ്മൻ ആപ്തവാക്യമുണ്ട്. നാം കാര്യങ്ങളെ ഈ വിധത്തിൽ കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ സങ്കീർത്തനത്തിൽ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണാം. തീർത്ഥയാത്രക്കാരൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ അവൻ തൻ്റെ കുടുംബത്തെയും ആരാധനയ്ക്കായി തന്നോടുകൂടെ കൊണ്ടുപോയിരുന്നു. 3 വാക്യത്തിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഇവിടെ ഇതാ തീർത്ഥാടകൻ, അവൻ്റെ ഭാര്യ, മക്കൾ, അവരെല്ലാവരും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ്. 4-5 വാക്യങ്ങളിൽ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. അവൻ്റെ മക്കൾ അവനെ സംരക്ഷിക്കും. നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മക്കൾ ഉണ്ടായിരിക്കുക എന്നത് ആശ്വാസകരമായ സംഗതിയാണല്ലേ. അങ്ങനെയുള്ളൊരു ചെറിയ സൈന്യം തന്നെ ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്നത്ര സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരന് ജനസംഖ്യാ വർധനവിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. 128 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സന്തുഷ്ടമായ കുടുംബം എന്നതാണ് ഇതിലെ വിഷയം. അതെ, ഒരു സന്തുഷ്ടമായ കുടുംബ ജീവിതത്തെ ഇത് വിവരിക്കുന്നു. തുടർന്ന് ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സന്തുഷ്ട കുടുംബത്തെക്കുറിച്ച് ദൈവം നൽകുന്ന ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താകുന്നെന്ന് ശ്രദ്ധിച്ചേ. 1 വാക്യം, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒരു കുടുംബം സന്തോഷകരമായി തീരുന്നത് എങ്ങനെയാണ്, ഏത് വിധത്തിലുള്ള അടിസ്ഥാനമാണ് ഇടേണ്ടത്? ചില രീതികൾ അവലംബിച്ചാൽ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തോട് ഇണങ്ങിച്ചേർന്നാൽ കുടുംബജീവിതം സന്തുഷ്ടമാക്കി തീർക്കാമെന്ന് പഠിപ്പിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ദൈവഭയം നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും ദൈനംദിനം ദൈവവഴിയിൽ നടക്കുവാനായിട്ടുള്ള സാഹചര്യം മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ നടക്കാത്തിടത്തോളം കുടുംബജീവിതം സന്തോഷപൂർണ്ണമായി തീരുകയില്ല. കാര്യങ്ങൾക്ക് മനഃശാസ്ത്രപരമായ പരിഹാരം കാണണമെന്ന് ചിന്തിക്കുന്നത് പ്രായോഗികമായ കാര്യമല്ല. ഭവനത്തിൽ ദൈവഭയം ആവശ്യമാകുന്നു. 2 വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഭർത്താവ് ജോലി ചെയ്യുകയും ഭവനത്തിന് ആവശ്യമായത് നേടുകയും ചെയ്യുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നു എന്ന കാര്യം നീ ഉറപ്പാക്കേണ്ടത് ആവശ്യമത്രേ. അങ്ങനെയെങ്കിൽ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അനേകം ഭവനങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കുടുംബനാഥൻ അധ്വാനിക്കാത്തത് കൊണ്ടാണോ? അല്ല, അവൻ നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ അധ്വാന ഫലത്തിൻ്റെ ഭൂരിഭാഗവും കള്ളുഷാപ്പിലും കാപ്പിക്കടയിലും ഒക്കെ ചിലവഴിച്ചിട്ട് കുടുംബത്തിന് ആവശ്യമായത് നിവർത്തിക്കുവാൻ അവന് കഴിയാത്തത് കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, താങ്കൾ പണം സമ്പാദിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് താങ്കളുടെ കുടുംബത്തിൽ സന്തോഷമില്ലാത്തത്? താങ്കളുടെ അധ്വാന ഫലം താങ്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? സൗഭാഗ്യകരമായ കുടുംബജീവിതത്തിന് 1 കുടുംബങ്ങളിൽ ദൈവഭയം ആവശ്യമാണ്. കുടുംബത്തിലുള്ള എല്ലാവർക്കും, ഓരോരുത്തരും ദൈവവഴിയിൽ നടക്കുവാൻ തയ്യാറാകണം. 2 കാര്യം, നിന്റെ പ്രയത്ന ഫലം നീയും നിന്റെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്നു എന്ന കാര്യം ഉറപ്പാക്കുക. അത് അത്യാവശ്യമാണ്. അനാവശ്യമായും വ്യർത്ഥകാര്യങ്ങൾക്കും പണം ചെലവഴിച്ച ശേഷം ഭവനത്തിലെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ കഴിയാതെ വരുമ്പോൾ പ്രശ്നമായി, വഴക്കായി, അസമാധാനമായി
ഒരിക്കലും താങ്കൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ അങ്ങനെ കഴിയുകയില്ല. തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി കുടുംബത്തിന് അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഇന്നെന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് തന്നെ താങ്കളുടെ അനാവശ്യ ചെലവുകളെ വിട്ടുകളയണം. നിങ്ങളുടെ മദ്യപാനത്തോട് ഇന്ന് തന്നെ വിട പറയുക. നിങ്ങളുടെ ചീട്ടുകളെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. വ്യർത്ഥ കാര്യങ്ങൾക്ക് പണം കളയുകയില്ല എന്ന് നിങ്ങളെ തന്നെ ഒരു തീരുമാനത്തിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരു ഭാര്യയും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അവരുടെ കാര്യം ആര് നോക്കും? മറ്റ് കുടുംബങ്ങളിലെ പോലെ അവരും സന്തുഷ്ടരായി കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ലേ? അതെ സ്നേഹിത, നിന്റെ കുടുംബജീവിതം സന്തോഷവും അനുഗ്രഹകരവുമായി തീരണമെന്ന് നിന്റെ അന്തരാത്മാവിൽ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിനക്കതിന് ഒരവസരം. ദൈവവഴിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തയ്യാറാകുക. അങ്ങനെ ചെയ്യുമെങ്കിൽ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്നത്രേ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. മൂന്നാം വാക്യത്തിൽ കാണുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നോക്കണേ, കുടുംബ പ്രാർത്ഥനയും ആരാധനയും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന പതിവില്ല, പ്രാർത്ഥിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ചിലർ ഒരുമിച്ച് കൂടി ധൃതിയിൽ ഒരധ്യായം വായിച്ച് പ്രാർത്ഥിച്ച് ഓടിപ്പോവുകയാണ് പതിവ്. ചിലപ്പോൾ ഭാര്യ ആ സമയം അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഭർത്താവ് ക്ഷീണം കൊണ്ട് കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുകയായിരിക്കും. കുട്ടികളിൽ ഒരാൾ കടയിൽ പോയിട്ട് തിരികെ വന്ന് കാണുകയില്ല. എന്നാൽ സന്തോഷകരമായ കുടുംബജീവിതത്തിന് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന നടത്തുന്ന പതിവ് വളരെ വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റിലും കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയ സുഹൃത്തെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവമാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അതിനുള്ളൊരു പരിശ്രമം, അതിനുള്ളൊരു കാൽവെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു തീരുമാനം നിങ്ങളെടുക്കണം. രാവിലെയും വൈകിട്ടും തുടർച്ചയായി എല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനിക്കുക. ഇന്നു മുതൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹപ്രദമാക്കും. അത് സ്വർഗതുല്യ സന്തോഷം അനുഭവിക്കുന്നതിനുള്ളൊരു മുഖാന്തരമാകും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യം, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവത്തോടുള്ള ഭയഭക്തിയും അനുസരണവും കൂടാതെ കുടുംബജീവിതം സന്തുഷ്ടമാക്കി തീർക്കുവാൻ കഴിയുകയില്ല എന്നത് തർക്കമറ്റ സംഗതിയാണ്. തങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിനെ സ്നേഹിക്കുന്നുവോ? അവർ അവനെ ശുശ്രൂഷിക്കുന്നുണ്ടോ? അവർ അവനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നതെല്ലാം കുഞ്ഞുങ്ങൾക്കറിയാം. ദൈവഭക്തിയിലുള്ള ജീവിതം സന്തോഷകരമായ കുടുംബജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ദൈവവുമായുള്ള താങ്കളുടെ ബന്ധം ശരിയാകാത്തിടത്തോളം താങ്കൾ എന്തെല്ലാം മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചാലും അത് താങ്കളുടെ കുടുംബജീവിതത്തെ സന്തോഷപ്രദമാക്കി തീർക്കുകയില്ല. ദൈവവുമായുള്ള താങ്കളുടെ കൂട്ടായ്മ ശരിയാകുമ്പോൾ താങ്കളുടെ അനേകം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി താങ്കൾ കാണുവാൻ കഴിയും. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ഈ സങ്കീർത്തനത്തോടനുബന്ധിച്ച് ശ്രദ്ധേയമായൊരു പ്രസ്താവനയുണ്ട്. അതിതാണ്, വീഴ്ചയ്ക്ക് മുൻപ് പറുദീസാ മനുഷ്യൻ്റെ ഭവനമായിരുന്നോ? വീഴ്ചയ്ക്ക് ശേഷം ഭവനമാണ് മനുഷ്യൻ്റെ പറുദീസ എന്ന്. നിങ്ങളുടെ ഭവനം ഒന്നുകിൽ പറുദീസയോ അല്ലെങ്കിൽ നരകമോ ആയിത്തീരാവുന്നതത്രേ. നിങ്ങളുടെ ഭവനം ഇന്ന് ഏത് അവസ്ഥയിലാണെന്ന് ശോധന ചെയ്യുക. ദൈവഭയത്തിൽ ദൈവവഴിയിൽ നടന്ന് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തയ്യാറായി കുടുംബമായി ദൈവത്തെ ആരാധിച്ച് ദൈവാനുഗ്രഹത്തോടെ ജീവിതം നയിക്കുക.
അങ്ങനെ നിങ്ങളുടെ കുടുംബം സന്തോഷവും ആനന്ദവും ഉള്ള കുടുംബമായി തീരുവാൻ കഴിയും. 129-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ തീർത്ഥാടകൻ തൻ്റെ യുവത്വത്തിലേക്കും ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നതിനെയും തിരിഞ്ഞു നോക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ ചിത്രം കൂടി നമുക്ക് നൽകുന്നു. അതെ, എരിഞ്ഞുവെങ്കിലും ചാമ്പലായിപ്പോയില്ല. മോശ കണ്ടതായ എരിയുന്ന പുൽപ്പടർപ്പ് ദൈവജനത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണത്തിൻ്റെ ചിഹ്നമായിരുന്നു. ദൈവം തീർത്ഥാടകരെ വിടുവിച്ചു. ഇപ്പോൾ അവർ യെരുശലേമിൽ ആരാധിപ്പാൻ വന്നിരിക്കുകയാണ്. 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ദൈവം അവരെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനം നശിച്ചുപോയില്ല. 3-ഉം 4-ഉം വാക്യങ്ങളിൽ ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുജാലികളെ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ. കൊയ്യുന്നവൻ അതുകൊണ്ട് തൻ്റെ കൈയാകട്ടെ, കറ്റ കെട്ടുന്നവൻ തൻ്റെ മാർവിടമാകട്ടെ നിറയ്ക്കുന്നില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴിപോകുന്നവർ പറയുന്നതുമില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് ഭവനത്തിൽ മാത്രമല്ല, വ്യാപാര രംഗങ്ങളിലും ഇന്നിത് പ്രായോഗികമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ദൈവത്തോടുള്ള ബന്ധവും ദൈവഭക്തിയുമെല്ലാം അവൻ്റെ കുടുംബജീവിതത്തിൻ്റെയും പുറമേയുള്ള ജീവിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി തീരേണ്ടത് ആവശ്യമാണ്. ബോവസ് ഒരു മുതലാളിയായിരുന്നു. അവൻ തൻ്റെ ജോലിക്കാരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. ഇന്ന് ഇതുപോലെ മുതലാളിയും തൊഴിലാളിയും അന്യോന്യം പറയുന്നത് കാണുവാൻ കഴിയുന്ന കാര്യമല്ല. ശത്രുതയാണല്ലോ മുൻപിൽ പലപ്പോഴും, അല്ലേ? 130-ാം സങ്കീർത്തനം 129-ാം സങ്കീർത്തനത്തോട് വളരെയധികം ബന്ധമുള്ള ഒന്നാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനമാത്രേ ഇത്. ദൈവം മനുഷ്യനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അഗാധമായ കുഴിയിൽ നിന്ന് വിടുവിച്ചു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം അപ്രകാരം ചെയ്തത്. ഏറ്റവും നല്ല സങ്കീർത്തനങ്ങൾ ഏവ എന്ന് ഒരിക്കൽ മാർട്ടിൻ ലൂതറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി 32-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 130-ാം സങ്കീർത്തനം, 143-ാം സങ്കീർത്തനം ഇവയാകുന്നു എന്നാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ വിശ്വസിക്കുന്ന ഏവർക്കും പാപങ്ങളുടെ മോചനമുണ്ട് എന്ന് ഈ സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. 130-ാം സങ്കീർത്തനം ഒന്ന് നോക്കാം. അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. 3-ാം വാക്യം, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ദൈവം നമ്മെ ന്യായം വിധിക്കാത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ദൈവം നമ്മെ ന്യായം വിധിച്ചിരുന്നെങ്കിൽ നാം എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? അവൻ്റെ കരുണ മുഖാന്തരമാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്. 4-ാം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ജാതികളായ നമ്മെ രക്ഷിക്കുന്ന കൃപ ഇസ്രായേൽ ജാതിയെയും രക്ഷിക്കും. ആഴങ്ങളിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ നിലവിളിക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ക്രിസ്തു സിയോനിലേക്ക് മടങ്ങി വന്ന് യാക്കോബിൽ നിന്ന് അഭക്തിയെ നീക്കിക്കളയും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. ഉഷസ്സിനു വേണ്ടി കാത്തിരിക്കുന്നവരെക്കാൾ അധികമായി മഹാപീഡനകാലത്ത് ഇസ്രായേൽ ജനം തങ്ങളെ രക്ഷിക്കുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കും. ഞാനും നിങ്ങളും ഉദയനക്ഷത്രമായ കർത്താവായ യേശു ക്രിസ്തു തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്ന സമയത്തിനു വേണ്ടി നോക്കി കാത്തിരിക്കേണ്ടത് ആവശ്യമത്രേ. 131-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ തീർത്ഥാടകൻ്റെ ശിശുസമാനമായ വിശ്വാസവും ലാളിത്യവും എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം. ഇത് വേറൊരു ആരോഹണ സങ്കീർത്തനമാണ്.
ചുരുങ്ങിയതെങ്കിലും വളരെയധികം വിലയേറിയ ഒരു സങ്കീർത്തനമത്രേ ഇത്. ഇത് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണെന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്ന, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ശൗലിൻ്റെ പുത്രിയും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീഖളിനെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ദാവീദ് പെട്ടകം സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുപോയ രീതി കണ്ട് അവൾ ദാവീദിനെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തു. 2 Samuel 6:12-23 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. താൻ അവളുടെ കണ്ണിൽ ഇതിൽ കൂടുതൽ ഹീനനും എളിയവനുമായിത്തീരും എന്ന് ദാവീദ് മീഖളിനോട് പറഞ്ഞു. കാരണം അവൻ ദൈവം മുൻപാകെ ഇതിൽ കൂടുതലായി വിനയപ്പെടുവാനും ദൈവത്തിൻ്റെ മുൻപിൽ പൊടിയോളം താഴ്വാനും പോവുകയാണ്. ദാവീദ് രാജാവായിരുന്നു ഈ കാര്യം പറഞ്ഞത് എന്നോർക്കണം. അവൻ രാജാവായിരുന്നു. ഇന്ന് നാം ദൈവം മുൻപാകെ വിനയപ്പെടേണ്ടത് ആവശ്യമത്രേ. നാം ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമത്രേ. 2-3 വാക്യങ്ങളിൽ, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു. ഇസ്രായേലെ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. ഇവിടെ വിനയവും താഴ്മയും തകർന്ന മനസ്സുമുള്ള ഒരാളുടെ വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. സകല സൽഗുണങ്ങളും ഒരുമിച്ച് ചേർന്ന ശരീരത്തിൻ്റെ തലയാകുന്നു താഴ്മ എന്ന് പറയുന്നത് എത്രയോ വാസ്തവമായ കാര്യമാണ്. യഥാർത്ഥമായ താഴ്മയെക്കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. 138:6 നാം വായിക്കുമ്പോൾ, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്നറിയുന്നു എന്ന് നാം വായിക്കുന്നു. നാം ഇതുപോലെയുള്ള അനേകം വാക്യങ്ങൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. മുലകുടി മാറിയ പൈതൽ പോലെ ആത്മാവെല്ലാവിധമായ അസംതൃപ്തിയും മാറി യാതൊരു സ്വയതാൽപ്പര്യവും ഇല്ലാതെ കർത്താവിനായി കാത്തിരിക്കുകയും അവനിൽ മാത്രം ആശ്വാസവും സംതൃപ്തിയും കണ്ടെത്തുകയും ചെയ്യുന്നു. 132 വരുമ്പോൾ ക്രിസ്തു യെരുശലേമിൽ രാജാവായിരിക്കുന്നതിനെ നോക്കിക്കാണുന്ന ഒരു മശിഹാ സങ്കീർത്തനമാണ് 132. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു ആരോഹണ ഗീതമത്രേ ഇത്. എല്ലാറ്റിലും പ്രാധാന്യമർഹിക്കുന്ന കാര്യം വിശ്വാസമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ദാവീദിനെക്കുറിച്ച് 4 സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദാവീദാണ് ഇത് എഴുതിയത് എന്ന് ഞാൻ കരുതുന്നില്ല. തൻ്റെ അപ്പനായ ദാവീദ് ഉണ്ടാക്കിയ കൂടാരത്തിൽ നിന്നും നിയമപ്പെട്ടകം ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച ദേവാലയത്തിലേക്ക് മാറ്റിയപ്പോൾ ശലോമോൻ എഴുതിയതാണ് ഈ സങ്കീർത്തനം എന്നത്രേ അനേക വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ ഉള്ളടക്കം ഈ അഭിപ്രായത്തോട് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. സങ്കീർത്തന പുസ്തകത്തിൽ നിയമപ്പെട്ടകത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശലോമോനെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. ഈ മുഖവരയോടുകൂടെ നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് നോക്കാം. തീർത്ഥാടകർ യെരുശലേമിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ തങ്ങൾക്ക് ദൈവത്തെ സമീപിക്കാൻ കഴിയുന്ന സ്ഥലമായ പെട്ടകത്തിന് മുകളിലെ കൃപാസനമിരിക്കുന്ന ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 5 നോക്കാം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയുടെ സത്യം ചെയ്തു യാക്കോബിൻ്റെ വല്ലഭന് നേർന്നതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല, ഞാൻ എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. 2 Samuel 7 നാം കാണുന്നത് ദൈവത്തിന് ഒരു ആലയം പണിയണമെന്നുള്ളത് ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു എന്നത്രേ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കാര്യം എന്ന് ഈ ഭാഗത്തു നിന്ന് നാം കാണുന്നു. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുവാൻ ഒരു ആലയം പണിയണമെന്നുള്ളത് ദാവീദിൻ്റെ ഏറ്റവും വലിയ താല്പര്യമായിരുന്നു. 8 വരുമ്പോൾ നാം കാണുന്നത്, യഹോവേ, നീ നിന്റെ ബലത്തിൻ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളയണമേ. ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിലേക്ക് പെട്ടകം മാറ്റുകയും പഴയ കൂടാരത്തിലെ പോലെ ദേവാലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുകയും ചെയ്തപ്പോൾ അവർ പാടിയ പാട്ടാണിതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 11 നോക്കിക്കേ, ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നൊരു വാക്യമാണ്. ആ കാര്യം നമുക്ക് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയുമോ? കഴിയുമെന്നതാണ് ഉത്തരം. കാരണം
ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഒരിക്കൽ ഇരിക്കുമെന്ന് പറയുന്ന വ്യക്തിയോളം ദാവീദിൻ്റെ മക്കളിൽ ആരും തന്നെ ഉന്നതരായിരുന്നില്ല. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും ദിനവൃത്താന്ത പുസ്തകങ്ങളിലും ദാവീദിൻ്റെ വംശത്തെയാണ് നാം പിന്തുടരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പാപികളായ ആളുകൾ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നല്ല രാജാക്കന്മാരായിരുന്നുള്ളൂ. അവരിൽ 5 പേരുടെ കാലത്ത് മാത്രമേ ദേശത്ത് ഉണർവും ഉണ്ടായിട്ടുള്ളൂ. 12-ാം വാക്യത്തിൽ നാം കാണും, നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നും യഹോവ ദാവീദിനോട് ആണയിട്ട സത്യം. അവൻ അതിൽ നിന്ന് മാറുകയില്ല. എന്നാൽ ദാവീദിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിച്ചില്ല എന്ന് നാം കാണുന്നു. അതുകൊണ്ടാണ് അവരെ ദേശത്ത് നിന്ന് പുറത്താക്കുകയും ബാബേൽ പ്രവാസത്തിലേക്ക് അയക്കുകയും ചെയ്തത്. ദാവീദിൻ്റെ വംശത്തിലുള്ളവർ പാപം ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ നിയമത്തിന് മാറ്റം സംഭവിച്ചിരുന്നില്ല. തക്ക സമയം വരുമ്പോൾ അവൻ്റെ സന്തതി സിംഹാസനത്തിലിരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം വായിക്കുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദാവീദിൻ്റെ മകൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഒരു പ്രവചനമാണ്. ഈ പ്രവചനം യെരുശലേമിൽ ഇന്ന് നിവൃത്തിയായിട്ടില്ല. യെരുശലേമിലേക്കും താൻ തൻ്റെ ജനത്തെ കണ്ടുമുട്ടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദേവാലയത്തിലേക്കും പല സ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ വന്നിരുന്നപ്പോൾ പാടിയിരുന്ന പാട്ടാണ് ഇത് എന്ന് വ്യക്തമത്രേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം സദാ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി. തീർച്ചയായും ദൈവവചനം നമുക്കൊക്കെ ഏറെ അനുഗ്രഹമായി തീരുന്നുണ്ട് എന്നെനിക്കറിയാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.